അന്തിക്കാട് സബ് രജിസ്ട്രാർ ഓഫീസ് പ്രവർത്തിക്കുന്ന വാടക കെട്ടിടത്തിൽ രേഖകൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ ടെറസിൽ ഷീറ്റിട്ട് സൂക്ഷിക്കുന്നു സ്വന്തം കെട്ടിടമുണ്ടായിട്ടും ഒഴിയാത്ത രജിസ്ട്രാർ ഓഫീസ് ബലമായി ഒഴിപ്പിക്കാൻ നീക്കം തുടങ്ങിയതായി ചെത്തു തൊഴിലാളി സഹകരണ സംഘം റെക്കോർഡ് റൂമോട് കൂടിയ മികച്ച സൗകര്യങ്ങൾക്കു വേണ്ടിയാണ് അന്തിക്കാട് സബ് രജിസ്ട്രാർ ഓഫീസ് നാലു വർഷങ്ങൾക്ക് മുൻപ് പൊളിച്ചു മാറ്റുന്നത് പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിക്കവേ ആറുമാസത്തെ ആവശ്യത്തിനായാണ് അന്തിക്കാട് ചെത്തു തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ബാങ്കിന്റെ മുകൾ ഭാഗത്തെ മുറികൾ വാടകയ്ക്ക് സബ് രജിസ്ട്രാർ ഓഫീസിനു വേണ്ടി വിട്ടു നൽകുന്നത് എന്നാൽ രജിസ്ട്രാർ ഓഫീസ് നിർമ്മാണം അഴിമതിയിൽ കുളിച്ചതായാണ് ആരോപണം അൻപത് ലക്ഷം കൊണ്ട് തീർക്കേണ്ട ഇരുനില കെട്ടിടത്തിന്റെ ബാക്കി പണിയാൻ നാൽപ്പത് ലക്ഷം കൂടി ലഭിക്കാൻ കാത്തിരിക്കുകയാണിവർ ഇത് രണ്ട് വകുപ്പുകൾക്കും വന്ന വീഴ്ചയാണെന്ന് നാട്ടിക എം എൽ എ ഗീതാഗോപി പറഞ്ഞു സബ് രജിസ്ട്രേഷൻ കെട്ടിടത്തിന് റേഷാളും ബിൽഡിംഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ഒരേ ബെഞ്ചിലിരുന്ന് ഇതിനെ രൂപരേഖ കൊടുക്കുമ്പോൾ പ്രധാനമായും എല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യത്തോടു കൂടിയാണല്ലോ അത് വിഭാവനം ചെയ്യുക പക്ഷേ നിർമ്മാണ പ്രവർത്തനത്തിൽ റെക്കോർഡ് റൂം ഇല്ലാതെ ആ ബിൽഡിംഗ് കെട്ടിടം പണിതത് ഏത് രീതിയിലാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ രജിസ്ട്രേഷൻ നിർമ്മാണത്തിന് ഒരേ മേശയ്ക്കരികിലിരുന്ന് ഇതിൻ്റെ ഡിസൈനും പ്ലാനും തയ്യാറാക്കിയ രണ്ട് വകുപ്പിലെ മേധാവികൾക്ക് എങ്ങനെയാണ് ഈ റെക്കോർഡ് റൂമില്ലാതെ വീഴ്ച പറ്റിയെന്നുള്ളതാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം അതേസമയം ആറുമാസത്തെ വാടകയ്ക്ക് അന്തിക്കാട് ചെത്തു തൊഴിലാളി സഹകരണ സംഘത്തിന്റെ ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങിയ സബ് രജിസ്ട്രാർ ഓഫീസ് നാലു വർഷം കഴിഞ്ഞിട്ടും ഒഴിയാത്തത് നാട്ടുകാർക്കും തലവേദനയായി സഹകരണ സംഘത്തിലേക്ക് വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്കു ചെയ്യാൻ സൌകര്യമില്ല രജിസ്ട്രേഷനു വരുന്ന വയോധികരിൽ പലരെയും നാലുവർഷമായി താങ്ങിയെടുത്താണ് രജിസ്ട്രാർ ഓഫീസിലെത്തിക്കുന്നത് സ്ഥലപരിമിതി മൂലം വാടക കെട്ടിടത്തിനു പുറത്തെ ടെറസിൽ വിലപ്പെട്ട രേഖകൾ പലതും ഷീറ്റിട്ട് സുരക്ഷിതമല്ലാത്ത രീതിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇവ ആർക്കു വേണമെങ്കിലും ടെറസിൽ പ്രവേശിച്ചാൽ കൈക്കലാക്കാവുന്ന രീതിയിലാണ് സ്വന്തം കെട്ടിടമുണ്ടായിട്ടും ഒഴിഞ്ഞു പോകാതെയും പലവട്ടം നോട്ടീസ് നൽകിയിട്ടുള്ളതുമായ സബ് രജിസ്ട്രാർ ഓഫീസിന് ഉടനെ ഒഴിഞ്ഞു പോകാൻ നോട്ടീസ് നൽകുമെന്നും ഒഴിയാത്ത പക്ഷം ബലമായി ഒഴിപ്പിക്കാനുള്ള നടപടികൾ ബാങ്ക് സ്വീകരിച്ചതായും സെക്രട്ടറി കെ വിനോദൻ പറഞ്ഞു സബ് രജിസ്ട്രാർ ഓഫീസ് താൽക്കാലികമായി പ്രവർത്തിക്കുന്നതിനു വേണ്ടി സംഘത്തിന്റെ നൽകുകയും ചെയ്തത് രജിസ്ട്രാർ രജിസ്ട്രാഫീസിന്റെ പണി പൂർത്തിയായിട്ടും ഇതുവരെ രജിസ്ട്രാഫീസ് അങ്ക്ട് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല നിശ്ചയിച്ച വാടക സർക്കാരിൻ്റെ അനുമതി കിട്ടാതെ ഇതുവരെ ഞങ്ങൾക്ക് ലഭ്യമായിട്ടില്ല എത്രയും പെട്ടെന്ന് ഈ രജിസ്ട്രാഫീസ് ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം അല്ലെങ്കിൽ നിർബന്ധമായി രണ്ടു മാസത്തിനുള്ളിൽ ഓഫീസ് ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സംഘം സ്വീകരിക്കുന്നതാണ് അതേസമയം രണ്ടു വർഷം മുൻപ് പണി കഴിഞ്ഞ് അധികൃതരുടെ അനാസ്ഥയുടെ പ്രതിബിംബമായി കിടക്കുന്ന ഒറ്റ നിലയിൽ പുതുക്കിപ്പണിഞ്ഞ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം നാശത്തിന്റെ വക്കീലാണ് ടി ന്യൂസ് അന്തിക്കാട്